മുല്ലപ്പെരിയാർ അണക്കെട്ടുൾപ്പെടെ ഇന്ത്യയിലെ ആയിരത്തിലേറെ അണക്കെട്ടുകൾ ലോകത്ത് വളർന്നു വരുന്ന ഭീഷണിയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് പോലെ വലിയ കോൺക്രീറ്റ് അണക്കെട്ടുകളുടെ ശരാശരി ആയുസ് അൻപത് കൊല്ലമാണ് ഇത് കണക്കാക്കിയാൽ യു എൻ എയുടെ ഈ മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഇന്ത്യയിൽ ആയിരത്തിലേറെ അണക്കെട്ടുകൾ ഈ കാലപരിധി പിന്നിടും കേരളത്തിൽ മുല്ലപ്പെരിയാറാകട്ടെ നൂറ് കൊല്ലത്തിലേറെ മുൻപ് പണിതതാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഈ അണക്കെട്ട് തകർന്നാൽ മുപ്പത്തി അഞ്ച് ലക്ഷം പേർ അപകടത്തിലാകും അണക്കെട്ട് ഭൂകമ്പസാധ്യതാ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്പരമായ പ്രശ്നങ്ങളുമുണ്ട് കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കവിഷയമാണിതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു തമിഴ്നാട്ടിലെ വൈകാ നദിയുടെ താഴ്വരയിലെ പ്രദേശത്താണ് ജലസേചനത്തിനായി പെരിയാർ വൈകാ ജലസേചന പദ്ധതി നിർമ്മിച്ച് ഈ അണക്കെട്ട് ഏറെ കാലങ്ങളായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് വിഷയമായിരിക്കുകയാണ് ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുകയും എന്നാൽ ആ നടപടി അണക്കെട്ടിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് കേരള സർക്കാരും ഈ ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തോടൊപ്പം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ എതിർവാദങ്ങളും ഉയർന്നു വന്നത് സുർക്കി മിശ്രം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഈ കാലപ്പഴക്കം ചെന്ന അണക്കെട്ടിന് ശക്തമായ ഒരു വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അണക്കെട്ടിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് ഒരു വലിയ സുരക്ഷാ ഭീഷണിയാണ് രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി തമിഴ്നാടിന് അനുകൂലമായി വന്നു ഈ വിധി കേരളത്തിന് തികച്ചും പ്രതികൂലമായിരുന്നു നൂറ്റി മുപ്പത്തിയാറ് അടിയിൽ നിന്നും നാല്പത്തിരണ്ട് അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തണമെന്ന് അണക്കെട്ടിന്റെ നിരീക്ഷണത്തിന് ഒരു മൂന്നംഗ സമിതിയെ നിയോഗിക്കാമെന്നും അന്നത്തെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നു നിർമ്മാണകാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇതായിരുന്നെങ്കിലും ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും കരിങ്കല്ലുമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ നൂറ്റി പതിമൂന്ന് വർഷത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇന്ന് ലോകത്തിലുള്ളതിൽ ഏറ്റവും പഴക്കവും അണക്കെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഈ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കാലത്ത് അൻപത് കൊല്ലത്തിലധികം ഇത്തരം അണക്കെട്ടുകൾക്ക് ആയുസില്ലെന്നും അണക്കെട്ടിന്റെ ശില്പിയായ ബെന്നി ഗുക്ക് എന്ന ബ്രിട്ടീഷുകാരൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ പോലും സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ അണക്കെട്ടിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു സായിപ്പുണ്ടാക്കിയ അണക്കെട്ട് ആയതുകൊണ്ട് മാത്രമാണ് പിന്നെയും അറുപത്തിമൂന്ന് കൊല്ലമായി അതിങ്ങനെ പൊട്ടാതെ നിൽക്കുന്നത് മുല്ലപ്പെിയ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബാധിക്കുക കേരളത്തിന്റെ നിലനിൽപ്പിന്റെ നട്ടലായ നാല് ജില്ലകളെയാണ് ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലെ അൻപത് ലക്ഷത്തോളം ജനങ്ങൾ ഇത് ബാധിക്കും ഡാം തകർന്നാൽ അതിലെ ഭൂരിഭാഗം വെള്ളവും ഒഴുകുന്നത് പെരിയാറൂഡിലായിരിക്കും ഭൂചലന തീവ്രത എട്ട് വരെ എത്തിയാലും പ്രതിരോധിക്കാൻ കഴിയുന്ന കനേഡിയൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പെരിയാറിലെ രണ്ടാമത്തെ അണക്കെട്ടായ ഇടുക്കി ഡാം നിർമ്മിച്ചതെങ്കിലും മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഉണ്ടാകുന്ന ശക്തമായ ഒഴുക്ക് അതിജീവിക്കാൻ ഇടുക്കി ഡാമിന് കഴിയുമോ എന്ന് പറയാനാവില്ല ഇ എൻ സർവകലാശാലയുടെ കാനഡ ആസ്ഥമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവൺമെന്റ് ആൻഡ് ഹെൽത്താണ് പഴക്കമേറുന്ന ജലസംഭരണികൾ ഉയര്ന്നു വരുന്ന ആഗോള ഭീഷണി എന്ന പേരിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇരുപത് നൂറ്റാണ്ടിൽ നിർമ്മിച്ച ലോകത്തെ പതിനായിരക്കണക്കിന് അണക്കെട്ടുകളുടെ ഒഴുക്ക് ദിശയിലായിരിക്കും രണ്ടായിരത്തി അൻപതോടെ ലോകത്തെ ഭൂരിഭാഗം ആളുകളും താമസിക്കുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അൻപത് വർഷം പഴക്കമെത്തുന്ന ആയിരത്തിഒറുന്നൂറ്റി പതിനഞ്ചിലേറെ വലിയ അണക്കെട്ടുകൾ ഇന്ത്യയിലുണ്ട് രണ്ടായിരത്തി അൻപതോടെ ഇത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപതെണ്ണമാകും അറുപത്തിനാല് വലിയ അണക്കെട്ടുകൾക്ക് രണ്ടായിരത്തി അൻപതോടെ നൂറ്റി അൻപത് വർഷം പഴക്കമാകും ലോകത്തെ ഏറ്റവും വലിയ വലിയ അണക്കെട്ടുകളിൽ ഭൂരിഭാഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനുമിടയിൽ നിർമ്മിച്ചവയാണ് അൻപത് മുതൽ നൂറ് വരെ വർഷം കാലാവധിയുള്ളവയാണ് വരുപത് നൂറ്റാണ്ടിലെ പോലെ മറ്റൊരു അണക്കെട്ട് നിർമ്മാണ വിപ്ലവം ലോകത്തുണ്ടാക്കാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് കർമ്മ ന്യൂസ്